നമസ്കാരം, അന്വേഷണൻ ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ഹയർ സെക്കൻഡറി ഫലം പ്രഖ്യാപിച്ചു. വിജയ ശതമാനം 84.33. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി, ആർട്ട് ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചു. ഹയർ സെക്കൻഡറി 84.33, ബി എച്ച് എസ് സി വിഭാഗത്തിൽ 80.07%, ടി എച്ച് എസ് സി 69.76%, എ എച്ച് ഇ 93.59% എന്നിങ്ങനെയാണ് വിജയ ശതമാനം. റഫാലിലെ കോടതി ലക്ഷ്യ പരാമർശത്തിൽ രാഹുൽ ഗാന്ധി നിരുപാധികം മാപ്പ് പറഞ്ഞു. സുപ്രീംകോടതിയിൽ സമർപ്പിച്ച 3 പേജുള്ള സത്യവാങ്മൂലത്തിലാണ് രാഹുൽ ക്ഷമാപണം നടത്തിയത്. തന്റെ മാപ്പപേക്ഷ സ്വീകരിച്ച് കോടതി ലക്ഷ്യ നടപടികൾ അവസാനിപ്പിക്കണമെന്നും രാഹുൽ സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടു. കാവൽക്കാരൻ കള്ളനാണെന്ന് സുപ്രീംകോടതി കണ്ടെത്തിയെന്നായിരുന്നു കേസിന് ആസ്പദമായ രാഹുലിന്റെ പരാമർശം. പ്രചാരണ വിലക്ക് ലംഘിച്ചെന്ന പരാതിയിൽ സ്വാതി പ്രഖ്യാ സിംഗ് ഠാക്കൂറിന് ക്ലീൻചിറ്റ്. തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയതിന് ലഭിച്ച 72 മണിക്കൂർ പ്രചാരണ വിലക്ക് ലംഘിച്ചെന്ന പരാതിയിൽ ഭോപ്പാലിലെ ബി ജെ പി സ്ഥാനാർത്ഥി സ്വാതി പ്രജ്ഞാ സിംഗ് ഠാക്കൂറിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ലീൻചിറ്റ് നൽകി. വിലക്ക് നിലനിൽക്കുമ്പോഴും സ്വാതി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാണെന്ന് കോൺഗ്രസാണ് പരാതി നൽകിയത്. പാകിസ്ഥാനിൽ ആരാധനാലയത്തിന് സമീപം ബോംബ് സ്ഫോടനം, 4 പേർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാനിൽ സൂഫി ആരാധനാലയത്തിന് സമീപമുണ്ടായ സ്ഫോടനത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു, 19 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് വാഹനത്തെ ലക്ഷ്യമാക്കിയാണ് സ്ഫോടനം ആസൂത്രണം ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവ സമയത്ത് ആരാധനാലയത്തിനകത്തും പുറത്തുമായി 100 കണക്കിന് തീർത്ഥാടകർ ഉണ്ടായിരുന്നതായി പഞ്ചാബ് പോലീസ് വ്യക്തമാക്കി. ദക്ഷിണേഷ്യയിലെ പ്രധാന സൂഫി ആരാധനാലയമാണ് ലാഹോറിലേത്. ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സയെ തകർത്ത ലിവർപൂൾ ഫൈനലിൽ. 2-ാം പാദ സെമിയിൽ എതിരില്ലാത്ത 4 ഗോളിനാണ് ലിവർപൂൾ ബാഴ്സയെ കീഴ്പ്പെടുത്തിയത്. ഇരുപാദങ്ങളിലുമായി 3-നെതിരെ 4 ഗോളുകൾക്കാണ് ലിവർപൂളിന്റെ ജയം. തുടർച്ചയായ 2-ാം തവണയാണ് ലിവർപൂൾ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ പ്രവേശിക്കുന്നത്. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി ജമീമ ജേക്കബ്. Trusted tradition of 155 years, Chemanur International Jewelers.